കോഴിക്കോട് ബീച്ച് റോഡിൽ റീൽസ് ചിത്രീകരിക്കുന്നതിനിടെ ഇരുപത് വയസ്സുകാരന് ജീവൻ നഷ്ടമായ വാർത്തയാണ് ഈ കഴിഞ്ഞ മണിക്കൂറിൽ വന്നത് ആൽവിൻ എന്ന വടകര കടമേര് സ്വദേശിയായ യുവാവിനാണ് വാഹനമിടിച്ച് അപകടമുണ്ടായിരിക്കുന്നത് രണ്ട് കാറുകൾ തമ്മിലുള്ള ചേയ്സിംഗ് വീഡിയോ ചിത്രീകരണത്തിനിടെയാണ് ഈ അപകടം മനസ്സിലാക്കുന്നത് സംഭവത്തിൻ്റെ സി സി ടി വി ദൃശ്യങ്ങളടക്കം പുറത്തു വരേണ്ടതുണ്ട് അപകടശേഷം ഈ ആൽവിനെ പരിക്കേറ്റ നിലയിൽ കണ്ട നാട്ടുകാരനാണ് അല്പം മുമ്പ് ട്വൻ്റി ഫോറിനോട് പ്രതികരിച്ചത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നാണ് എന്തായിരുന്നു അവിടെ സംഭവിച്ചത് എങ്ങനെയാണ് ഏത് നിലയിലാണ് ആൽവിനെ അവർ കണ്ടെത്തിയതെന്നൊക്കെയുള്ള വിവരങ്ങൾ പുറത്തു വന്നത് അഭിജിത്ത് മുഴക്കുന്നു തുടരുന്നുണ്ട് വെള്ളയിൽ പോലീസ് സ്റ്റേഷൻ സമീപത്ത് നിന്ന് അഭിജിത്ത് വാഹനത്തിൻ്റെ പ്രൊമോഷൻ ആണെങ്കിൽ കൂടിയും ഒരു പക്ഷേ ആ വീതി കുറഞ്ഞ റോഡിൽ അത്തരമൊരു ചിത്രീകരണം അതല്ലെങ്കിൽ കൃത്യമായി ആൽവിൻ നിൽക്കുന്നതു മനസ്സിലാക്കാതെ അല്ലെങ്കിൽ അമിതവേഗം അങ്ങനെയൊക്കെയുള്ള പല പല സംശയങ്ങൾ ഉണ്ടാവുന്നുണ്ട് കാരണം ചിത്രീകരണത്തിൻ്റെ ഭാഗമായി തന്നെ ഉള്ള ഒരാളാണ് റോഡിൽ നിൽക്കുന്നത് അയാളിലേക്ക് വാഹനം അയാളുടെ അദ്ദേഹത്തെ കിടിക്കുക എന്ന് പറയുമ്പോൾ അവിടെ അശ്രദ്ധയോ അല്ലെങ്കിൽ അമിത വേഗമോ എന്താണ് കാരണമെന്ന് മനസ്സിലാവുന്നില്ല പക്ഷേ അവിടെ ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ് ഇപ്പോൾ ആൽവിൻ്റെ മൃതദേഹമാണ് ദൃശ്യങ്ങളിൽ കാണുന്നത് മിഥില ബാലുണ്ട് മിഥില ഇൻക്വസ്റ്റർ നടപടികൾ പൂർത്തിയായിട്ടുണ്ടോ ആൽവിൻ്റെ കുടുംബമോ അല്ലെങ്കിൽ ഈ റീലിസ്റ്റ് ചിത്രീകരിക്കാനെത്തിയ മറ്റാരെങ്കിലും സുഹൃത്തുക്കൾ ആരെങ്കിലും എന്തെങ്കിലും പ്രതികരണത്തിനീ ഘട്ടത്തിൽ തയ്യാറാവുന്നുണ്ടോ ഗോകുൽ അല്പസമയം മുമ്പാണ് ആൽവിൻ്റെ മൃതദേഹം കോഴിക്കോട് ബീച്ച് ജനറൽ ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുള്ളത് ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷമാണ് ഇപ്പോൾ ബീച്ച് ആശുപത്രിയിൽ മോർച്ചറിയിലേക്ക് മാറ്റുന്നതിനായി മൃതദേഹം ഇപ്പോൾ എത്തിച്ചിട്ടുള്ളത് ബന്ധുക്കളെല്ലാം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് ഇന്ന് രാവിലെ ഏഴരയോടെയാണ് ഒരു ധാരണ സംഭവം ഉണ്ടായത് റീൽസ് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട വീഡിയോ ചിത്രീകരണത്തിനിടയിലായിരുന്നു ഈ ഒരു അപകടം പരിക്കുപറ്റി കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു ആൽവിനുണ്ടായിരുന്നത് അല്പസമയം മുമ്പായിരുന്നു ഇത്തരത്തിൽ ഒരു മരണം സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നത് വാഹനങ്ങൾ ഈ രണ്ട് വാഹനങ്ങൾ ഈ റെയിൽസ് എടുക്കുന്നതിൻ്റെ ചിത്രീകരണത്തിനായി ഉപയോഗിച്ച രണ്ട് വാഹനം ഇപ്പോൾ പോലീസ് ഇവിടെ എത്തിയിട്ടുണ്ട് ഇൻഗസ്റ്റ് നടപടികൾ നേരത്തെ പൂർത്തിയായതാണ് എന്നിരുന്ന പോലിപ്പോൾ ഇവിടെ കോഴിക്കോട്ട് ബീച്ച് ജനറൽ ആശുപത്രിയുടെ മോർച്ചറിയിലായിരിക്കും ഈ മൃതദേഹം സൂക്ഷിക്കുക നാളെ ആണ് മറ്റു കാര്യങ്ങൾ അതായത് പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നാളെയായിരിക്കും നടക്കുക എന്നാണ് നിലവിൽ നമുക്ക് ഇവിടെ ആൽവിൻ്റെ ബന്ധുക്കളാണ് ഇപ്പോൾ നിലവിൽ ഇവിടെ ഉള്ളത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏഴര ഇന്ന് രാവിലെ ഏഴരയ്ക്കായിരുന്നു വെള്ളയിൽ പോലീസ് സ്റ്റേഷന് മുൻവശത്ത് വെച്ച് തന്നെയാണ് ഈ ഒരു ദാരുണമായ സംഭവം ഉണ്ടായത് വീഡിയോ ചിത്രീകരിക്കുന്നതിനിടെ ഇത്തരത്തിൽ അപകടം ഉണ്ടാവുകയായിരുന്നു എങ്ങനെയാണ് ഈ ഒരു അപകടം ഉണ്ടായത് അത്തരം കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് ഇപ്പോൾ അന്വേഷിച്ച് വരികയാണ് അപ്പോൾ ആ ഒരു അപകടമുണ്ടായ ഉടൻ തന്നെ കൂടെ ഉണ്ടായിരുന്ന യുവാക്കൾ തന്നെയാണ് ആ ഒരു സംഭവം നടന്ന ആ ഒരു വാഹനത്തിൽ തന്നെ ആൽവിനെ ഈ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത് കാർ ആൽവിൻ്റെ മേലേക്ക് ഇടിച്ച് കയറി ആയിരുന്നു ഈയൊരു അപകടം ഉണ്ടായിരുന്നത് രണ്ട് വാഹനങ്ങളാണ് ഈ ഒരു ചിത്രീകരണ സമയത്ത് ഉണ്ടായിരുന്നത് എന്നാണ് നിലവിൽ ലഭ്യമാവുന്ന സൂചന ഇപ്പോൾ ഈ വാഹനങ്ങൾ വെള്ളയിൽ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിട്ടുണ്ട് ഈ വാഹനങ്ങളുടെ ആൽവിൻ്റെ മൃതദേഹം ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം കോഴിക്കോട് ബീച്ച് ആശുപത്രി മോർച്ചറിയുടെ മോർച്ചറിയിലേക്ക് മാറ്റുകയാണ് അവിടേക്ക് എത്തിച്ചിട്ടുണ്ട് രാവിലെ ഏഴരയോട് കൂടിയാണ് ഈ റീൽസ് ചിത്രീകരണത്തിനിടെ അപകടമുണ്ടായത് തുടർന്ന് സുഹൃത്തുക്കൾ തന്നെ ഈ ചിത്രീകരണത്തിൽ ഒപ്പമുണ്ടായിരുന്ന ആളുകൾ തന്നെയാണ് ആൽവിനെ ആശുപത്രിയിലേക്ക് മാറ്റുന്നത് പക്ഷേ വാഹനം ഇടിച്ച് ഗുരുതരമായ പരിക്കുണ്ടായിരുന്നു എന്നാണ് ചോര വാർന്നിരിക്കുന്ന ആൽവിനെയാണ് കണ്ടതെന്ന് അപകടത്തിന് ശേഷം ആ സ്ഥലത്തെത്തിയ ആശുപത്രിയിലേക്ക് ആൽവിനെ കൊണ്ടുപോകുന്നതിനടക്കം സഹായിച്ച നാട്ടുകാരൻ പറയുന്നുണ്ടായിരുന്നു പക്ഷേ എന്താണ് അവിടെ സംഭവിച്ചത് എങ്ങനെയാണ് ഈ അപകടം അപകടമുണ്ടായത് അത് അമിത വേഗമാണോ അതല്ല നിയന്ത്രണം വിട്ടതാണോ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ടുണ്ട് മിഥുരയിലേക്ക് ഒരിക്കൽ കുടിമിഥുര ഈ പോലീസ് ഇത് സംബന്ധിച്ച് എന്തെങ്കിലും നിഗമനത്തിലേക്ക് എത്തുന്നുണ്ടോ പ്രാഥമികമായി എന്തൊക്കെ നടപടികളാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇതുവരെ ഉണ്ടായിട്ടുള്ളത് ഗോകുൽ ഇപ്പോൾ എനിക്കൊപ്പം ചേരുന്നുണ്ട് സർ എങ്ങനെയാണ് ഈ ഒരു അപകടം ഉണ്ടായത് അറിവായിട്ടില്ല ഇന്ന് രാവിലെ ഉണ്ടായതാണ് പിന്നെ ബോഡി ഇങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പോയി നോക്കിയാണ് ഇൻക്വസ്റ്റ് ബാക്കി അന്വേഷിച്ചിട്ട് ു വീഡിയോ ചിത്രീകരിക്കുന്ന പ്രാഥമിക മനസ്സിലാവുള്ളൂ ഇതുവരെ ഒന്നും അറിവായിട്ടില്ല എങ്ങനെയുണ്ടായെന്നുള്ള ക്ലിയർ ആയിട്ടില്ല അന്വേഷിച്ചിട്ട് നാളെ പെട്ടെന്നാകും ക്ലിയർ ആവും എത്ര പേരുണ്ടായിരുന്നു അത്തരം ഞാൻ പറഞ്ഞില്ല രണ്ട് കാറുണ്ടെന്ന് പറയാം അല്ലാണ്ട് വേറെ ഒന്നല്ല ചിത്രീകരിക്കുമ്പോൾ ആക്സിഡന്റ് ആയതെന്ന് അത്ര അറിവുള്ളൂ ഞാൻ അന്നരം പോലും ഇൻക്വസ്റ്റിലാണ് പിന്നെ അന്വേഷിച്ചിട്ട് ബാക്കി പറയാം നടപടികളൊക്കെ പോസ്റ്റ്മോർട്ടം മറ്റു കാര്യങ്ങളും നാളെ രാവിലെ ആയിരിക്കും ഇപ്പം സമയം കഴിഞ്ഞല്ലോ അപ്പോൾ നാളെ രാവിലെയായിരിക്കും ഇതാണ് വെള്ളയിൽ എസ്ഐയുടെ വാക്കുകളാണിത് ഒന്നുകൂടി കൃത്യമായി എങ്ങനെ ഈ ഒരു അപകടം ഉണ്ടായി എന്നതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഒരു അന്വേഷണം നടക്കണം എന്ന് തന്നെയാണ് ഇപ്പോൾ പോലീസ് അറിയിച്ചിട്ടുള്ളത് ഇൻക്വസ്റ്റ് നടപടികൾ അല്പസമയം മുമ്പ് പൂർത്തിയായി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷമാണ് അദ്ദേഹം ഇപ്പോൾ ബീച്ച് ആശുപത്രിയിലേക്ക് എത്തിയിട്ടുള്ളത് ബീച്ച് ആശുപത്രിയിലെ മോർച്ചറിയിലായിരിക്കും അദ്ദേഹം സൂക്ഷിക്കുക നാളെ ആയിരിക്കും പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക എന്നാണ് നിലവിൽ പോലീസിന്റെ ഭാഗത്തുനിന്നും ലഭ്യമാകുന്നവരും ബന്ധുക്കളെല്ലാം തന്നെ ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നതേയുള്ളൂ ഇന്ന് രാവിലെ ഏഴരയ്ക്ക് വെള്ളയിൽ പോലീസ് സ്റ്റേഷൻ പരിസരത്ത് വെച്ച് തന്നെയാണ് ഈ ഒരു അപകടം ഉണ്ടായത് രണ്ടു വാഹനങ്ങൾ ഇപ്പോൾ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ് രണ്ട് വാഹനങ്ങൾ ഇപ്പോൾ നിലവിൽ വെള്ളയിൽ പോലീസ് സ്റ്റേഷനിൽ ഉണ്ട് ഈ ഒരു അപകടം ഉണ്ടായ ഉടൻ തന്നെ ആ ആ വീഡിയോ ചിത്രീകരിക്കുന്നതിനിടയിൽ ഉണ്ടായ അപകടത്തിൽ അതിൽ ഉൾപ്പെട്ട ആളുകൾ തന്നെയാണ് ആൽവിനെ പെട്ടെന്ന് വാഹനത്തിൽ എടുത്ത് ഈ ഒരു കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത് പിന്നീട് ഉച്ചയോടെ മരണം സംഭവിക്കുകയായിരുന്നു ഗോകുൽ ശരി മിഥിലാണ് വിവരങ്ങൾ നൽകിയത് ആൽവിൻ വയസ്സുകാരൻ കോഴിക്കോട് അപകടത്തിൽപ്പെട്ടു മരിച്ചത് വാഹനം ഇടിച്ച് കയറി വാഹനങ്ങളുടെ തന്നെ വീഡിയോ ചിത്രീകരിക്കുന്നതിനിടയിൽ ആ വാഹനം ഇടിച്ച് മരിക്കുകയായിരുന്നു ആൽവിന് ഏതായാലും പോസ്റ്റ്മോർട്ടം നടപടികൾ നാളെയാണ് ഇൻക്വസ്റ്റ് പൂർത്തിയാക്കി മൃതദേഹം ബീച്ച് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നു